ഹായ്, ഹലോ. എല്ലാവർക്കും സരിതച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ തലേദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടവർക്കറിയാം, ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ കാര്യങ്ങളും കൂടി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു 12:30 കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ, ഒരു 1:30 കൂടിയിട്ടൊക്കെ പള്ളിയിലെത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മോൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. അവൾ ഇട്ട പാവാട ഭയങ്കര കളറ് കൂടി, അത് മാറ്റിയിടാം മാറ്റിയിടാന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മാറ്റൊന്നും വേണ്ട, പെരുന്നാൾ ഇപ്പം കാണാനും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ പാവാടയായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോളേനെ സമാധാനിപ്പിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അമ്മാമ്മയുടെ സാരിയുടെ കളർ നോക്കി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ടെൻഷൻ. അവളെന്നിട്ട് പറയാം, അതിങ്ങനെ ഞാൻ എന്നെ ശ്രദ്ധിക്കും, എനിക്ക് ജാതി പോലെ തോന്നുകയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതാ നമുക്ക് മാത്രമേ തോന്നുള്ളൂ, അങ്ങനെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നടക്കണ്ടാ. അപ്പം ഞങ്ങൾ പാടത്ത് കൂടെയാണ് കേട്ടോ പോയത്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാടത്തേക്ക് ഒരു വഴിയുണ്ട്, ഒരു ബണ്ട് പോലെ. അതും കൂടെ പോയി കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് എത്താൻ പറ്റൂ കേട്ടോ. അപ്പം റോട്ടിൽ കൂടെ അങ്ങനെ വളഞ്ഞ് വരണ്ട, നമുക്ക് ബസ്സിൽ പോവൊന്നും വേണ്ട. അപ്പം നമുക്കിങ്ങനെ നടന്ന് സുഖമായിട്ട് പാടത്തൂടെ കാറ്റ് കൊണ്ട് പോവാം. അപ്പം ഇന്ന് വെയിൽ കുറവുണ്ട്, ഒരു എന്താ പറയുക, ഒരു തണലുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. മേഘമൊക്കെ നല്ല എന്താ പറയുക, തെളിഞ്ഞ ആകാശമായിട്ടുള്ള ഒരു ഇതും, പക്ഷേ അധികം വെയിലുമില്ല. അപ്പം അത് കാരണം നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. പാടത്ത് ഇങ്ങനെ ആമ്പൽപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ പോത്ത് കിടന്നിട്ടേ ആകെ ഇളക്കി മറിച്ചിട്ട് അത് അത്ര ഭംഗിയായിട്ട് കാണാനില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ പെരുന്നാളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ ഇരിക്കണതൊക്കെ റാസ പൂവാനുള്ള ഈ കൊടിയും കുരിശും ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. ചെറിയ പള്ളിയുടെ നമ്മുടെ പഴയ പള്ളിയുടെ മുന്നിൽ ഇരിക്കണതൊക്കെ അതാണ് കേട്ടോ, ആദ്യത്തെ പള്ളിയുടെ മുന്നിൽ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഒന്ന് നിൽക്കുമ്പോഴേക്കും ഓരോരോ പെരുന്നാളുകളായിട്ട് ഇങ്ങനെ കയറി വന്നിട്ട്. അപ്പോൾ ആദ്യം വന്ന് ഞങ്ങൾ ചെന്നതിന് ശേഷം വന്നതാണ് ഇത്. ഞാൻ മുന്നേ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വരാൻ വഴിയില്ല. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പെരുന്നാളാണ് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ബാൻഡ് മേള എന്ന് പറയുന്നത് ഒരു പ്രത്യേക, കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. ഞങ്ങളുടെ അവിടെ ആമ്പക്കാട് പള്ളിയാണ് ഉള്ളത്. അപ്പോൾ അതിന് അമ്പ് പെരുന്നാളാണ് ഉണ്ടാവുക അവിടെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതാണ് അവിടെ അമ്പ് പെരുന്നാൾ പറയട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിലേക്കും അമ്പെടുക്കാൻ കയറി വരില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ വീട്ടിലും ഇങ്ങനെ ഒന്ന് ഒരു പാട്ട് രണ്ട് പാട്ടൊക്കെ ബാൻഡ് സെറ്റ് ഇങ്ങനെ വായിക്കും. അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ വീടുകളിലും ഇങ്ങനെ പോവും. അപ്പം അങ്ങനെ ഈ പെരുന്നാളിൻ്റെ കൂടെ ഇങ്ങനെ പോയി പോയി കുറേ വീടുകളിൽ പോയിട്ടാണ്, കുറേ കഴിഞ്ഞാലാണ് ഞങ്ങൾ മടങ്ങി പോരാട്ടാ, കുറേ പിള്ളേരുകൾ കൂടിയിട്ട്. അപ്പം അതൊക്കെ ഓർമ്മ വരും ഇപ്പം ഇത് കാണുമ്പോൾ കേട്ടാ, എൻ്റെ വീടിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഈ പെരുന്നാളിൻ്റെ കൂടെ ഈ മുത്തുക്കൊടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ഈ ബാൻഡുമേളവും പിന്നെ എല്ലാവരുടെ എന്താ പറയുക, കൈക്കൊണ്ടുള്ള ആക്ഷനൊക്കെ ആയിട്ട് ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പെരുന്നാൾ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ ടീമുകളിങ്ങനെ വരും. ഇതിൽ 42 ടീമൊക്കെയാണ് ഇതിൻ്റെ ബാൻഡ് മേളക്കാരുള്ളത് എന്നാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ തലേദിവസം കാണാൻ നല്ല രസമാണ് കേട്ടോ രാത്രി. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരം ഇല്ലാത്ത കാരണം കൊണ്ട് നല്ലോണം വൈകും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാ കണ്ട, ഇതിലെ ഈ സൈഡിൽ പള്ളിയുടെ ഈ സൈഡിൽ കൂടെയും അപ്പുറത്തെ സൈഡിൽ കൂടെയും പള്ളിയുടെ ആ വടക്കേ ഭാഗത്തുള്ള ആ കവാടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പെരുന്നാളുകൾ വരുന്നുണ്ട് കേട്ടോ, ബാൻഡ് മേളങ്ങൾ. അപ്പം അങ്ങനെ എല്ലാതും വന്നിട്ട് ഈ പുറകെ രണ്ട് പള്ളിയുടെ ഇടയിലുള്ള ഈ മൈതാനമല്ലേ, അവിടെയാണ് കൊട്ടി അവസാനിക്കുക ഓരോ ടീമും വന്നിട്ട് കേട്ടോ. അപ്പോൾ ഒരു രണ്ട് പാട്ടൊക്കെ വീതമൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ ബാൻഡ് മേളത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ നല്ല ഒരു പഴയ കാലത്തെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ പിന്നെ രജനീകാന്തിൻ്റെ സിനിമയിലൊക്കെ ഓരോ പാട്ടുകൾ നല്ല രസമാണ് കേൾക്കാൻ. ഈ ബാൻഡ് മേളത്തിലൂടെ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് ആ പാട്ടുകളൊക്കെ കേട്ടോ പണ്ടത്തെ.
അപ്പോൾ ഓരോ ടീമുകൾ വരുമ്പോഴും ഇവിടെ തിരക്ക് കൂടും, ആ ടീമിൻ്റെ അവസാനിച്ച് പോകുമ്പോൾ തിരക്ക് കുറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നെയും കൂടി ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഇതിൽ കൂടെ. എനിക്കതൊരു സന്തോഷം കേട്ടോ, പെരുന്നാളിൻ്റെ ഉള്ളിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറിയും അറിയണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുക. മോളൊക്കെ കളിയൊക്കെ കേട്ടോ, അതൊന്നും ഞാൻ നോക്കണില്ല. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഈ എന്താ പറയുക, കഴിഞ്ഞ ടീമുകൾ ഇങ്ങനെ കൊടയൊക്കെ മടക്കിയിട്ട് ഇവിടെ ഒരുത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ കൊടയൊക്കെ ഞാൻ ഈ നമ്മുടെ ഈ മുത്തുക്കൊടകളില്ലേ, ഇതൊക്കെ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ അടുത്ത് കാണുന്നത്. പണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ തൃശ്ശൂർപൂരത്തിന് പോകും, ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട്. അപ്പോൾ നല്ല നേരത്തെ പോയിട്ടാണ് പോയി എക്സിബിഷനൊക്കെ കയറി, എക്സിബിഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കുടമാറ്റത്തിൻ്റെ നേരമാവും. അപ്പോൾ ആ കുടമാറ്റത്തിന് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അച്ഛൻ ഇങ്ങനെ തോളിലേറ്റിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള അപ്പം ഇത്ര അടുത്ത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഈ കുടകൾ. പിന്നെ അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഇത്ര അടുത്ത് ഇങ്ങനെ ഇത്രയും അധികം കുടകൾ കേട്ടോ ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് അന്നത്തെ ആ ഒരു ഓർമ്മ വരാണ് കേട്ടോ പൂരത്തിന്. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ തലേ വർഷം തൊട്ട്, അതായത് 97 വരെ പൂരങ്ങൾ മുടങ്ങാണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ അകലയിൽ, ഇത്തിരി അകലയിൽ. അപ്പോൾ ഇവിടെ നിന്ന് ആരും പോവില്ല. മാത്രമല്ല ഞങ്ങളുടെ കാട്ടകാമ്പാല് പൂരം ആ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നൊക്കെ തന്നെയാണ് വരിക. അപ്പോൾ പിന്നെ അതിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വലിയ പൂരം എന്ന് പറയുന്നത് അങ്ങനെ ആണ് കേട്ടോ. പിന്നെ അത് പൂവിലൊക്കെ മാറ്റിയിട്ടുള്ളത്. പക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാ പരിപാടികളും പൂരത്തിൻ്റേതായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഈ മുത്തുക്കുടകളൊക്കെ ഇങ്ങനെ ഈ മടക്കിയിട്ടായാലും ഇങ്ങനെ പോണത് കാണാൻ നല്ല ഭംഗി, നല്ല രസമുണ്ട് ഇതിങ്ങനെ പോണത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ടീം പഞ്ചവാദി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു പൂരത്തിൻ്റെയും കൂടിയിട്ടൊരു ഈ കുടകളൊക്കെ കൂടി കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടാ ഇതിൻ്റെ ഇടയിൽ. ആ പെട്ടെന്ന് ഒരു പൂരത്തിലേക്ക് മാറിയ പോലുള്ള ഒരു ഇത് തോന്നി നമുക്കത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഈ മൈതാനം ഇങ്ങനെ എപ്പോഴും ചില സമയത്ത് കൂടുതൽ ആൾക്കാരാവും, ചില സമയത്ത് കുറച്ച് ആൾക്കാരാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ എന്ത് രസമായി കുടയൊക്കെ കാണാനായിട്ട്. ഇത് ഈ പല കളറിലുള്ളതേ ഇതിങ്ങനെ കാണാനായിട്ട്, ഈ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ആ അലക്കലയില്ലേ അത് കാണാനാണ് കൂടുതൽ രസം. ഇങ്ങനെ ആടി കളിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് അത്. അപ്പോൾ റാസ പോകേണ്ട സമയമായിട്ടാണ് പള്ളിയിൽ നിന്ന്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ വഴിപ്രദക്ഷിണം എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ റാസ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. അതേപോലെ തന്നെ ഈ കൊടിയും കുരിശൊക്കെ ഇല്ലേ, ഇത് ഇത്ര അടുത്ത് കാണുന്നതും ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഇത്രയും കൂടുതലായിട്ട് കുറേ കുരിശും അതാകണ്ടില്ലേ, ഇങ്ങനെ നല്ല പൊന്നും കുരിശ് പോലത്തെ, പൊന്നും കുരിശല്ല അതെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അതുപോലെയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ റാസ പോകേണ്ട നേരമായപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ വഴി ഒഴിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ആ പുതിയ ആ പള്ളിയിലെ റോഡ് സൈഡിൽ നിൽക്കുന്ന അതിൻ്റെ സൈഡിൽ കൂടെ എന്നിട്ട് ഈ കൊടിയും കുരിശൊക്കെ ഇതിലെയാണ് റാസ പോയിട്ട് പള്ളീനെ വലം വെച്ചിട്ട് പിന്നെ ആദ്യത്തെ പള്ളിയുടെ മുന്നിൽ കൂടെ നമ്മുടെ എന്താ പറയുക ഈ തെക്കേ അതോ വടക്ക തെക്ക ആ ഗോപുരത്ത് കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് നമ്മുടെ അങ്ങാടി മൊത്തം അങ്ങാടി ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് തിരിച്ചു വരൂ കേട്ടോ. ഈ റാസ പോയ വഴി കൂടെ തന്നെയാണ് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ അങ്ങാടി റൗണ്ട് ഇട്ട് വന്നിട്ട് ബാക്കിൽ കൂടെ അങ്ങോട്ട് കയറി വരിക ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ പോകണു, കൊടിയും കുരിശൊക്കെ ഇറങ്ങിപ്പോണ്ട് അതിൻ്റെ പുറകിൽ അച്ഛന്മാർ ഒരുപാട് അച്ഛന്മാർ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാ അച്ഛന്മാരും പിന്നെ എല്ലാ വിശ്വാസികളും അവിടുത്തെ എല്ലാ വിശ്വാസികളും ഈ റാസയിൽ അണിനിരക്കൂട്ടാ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് തലേ ദിവസം ഉണ്ടാവും പിറ്റേ ദിവസം ഉണ്ടാവും കേട്ടോ ഈ ദിവസം ഉണ്ടാവും.
അപ്പൊ നമ്മളിത് ടി വിയിലിരുന്നിട്ട് ഇങ്ങനെ കാണൂലേ, ചിലപ്പോ അടുത്ത കൊല്ലമൊക്കെ ഇങ്ങനെ പെരുന്നാൾ വരണേന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇത് ടി വിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോ മുഴുവൻ ഇത് മുഴുവൻ പെരുന്നാളും കാണിക്കും. അപ്പൊ നമ്മളത് കാണുമ്പോ എന്ത് ചെയ്യും, ഈ ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരെ ആ അതാ അത് ഇന്ന ചേട്ടനല്ലേ, ഇന്ന വീട്ടിലത്തെയല്ലേ, അത് സൗമ്യയുടെ വീട്ടിലത്തെയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കട്ടെ. എൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ സൗമ്യ. അപ്പം അവരെ അങ്ങാടിയിലാണ് അവളുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ വീടൊക്കെ. അപ്പം അവരൊക്കെ ഇതിൽ ഉണ്ടാവും. അപ്പം അത് അവരല്ലേ ഇവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് പറയും കേട്ടാ. അപ്പം അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പോണു അച്ഛന്മാരിങ്ങനെ പോണു കേട്ടാ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം എന്ന് പറയും ഇതിനെ. അപ്പം പ്രദക്ഷിണം റാസ എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കേൾക്കണം. അവിടെ പ്രദക്ഷിണത്തിൽ എന്ന് പറഞ്ഞാൽ കുറേ തേരും രൂപങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ടാബ്ലോകളും ഉണ്ടാവും. ഈ വണ്ടിയിൽ ഓപ്പൺ ആയിട്ടുള്ള വണ്ടികളിൽ ടാബ്ലോ പോലെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഓരോന്നിട്ടാ. ഈ അവിടെ വേറെ ഇവിടെ ഓർത്തഡോക്സ് ആണ് കേട്ടോ. അപ്പം ആ ഒരു ഇവരുടെ രീതികൾ ആണല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രദക്ഷിണം എന്ന് പറയും. അപ്പോൾ അത് കൂടുതലും പെരുന്നാളിൻ്റെ അന്നും ഉണ്ടാവും, പിന്നെ വേറെ ഈ ദുഃഖവെള്ളിയൊക്കെ വരില്ലേ, പെസഹാവയാണ് ദുഃഖവെള്ളി, ആ ദുഃഖവെള്ളിക്കും ഉണ്ടാവും ഒരു പ്രദക്ഷിണം. അതിലിങ്ങനെ ഉണ്ണീശോനെ എന്താ പറയുക, നമ്മൾ ഈ ആണി തറയ്ക്കാൻ വേണ്ടിയിട്ട് കുരിശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേ, ആ ഒരു രീതിയിൽ പണ്ട് നമ്മൾ ബൈബിളിലൊക്കെ വായിച്ച ആ രീതിയിൽ തന്നെയാണ് കേട്ടോ അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരാളിങ്ങനെ കുരിശ് കയറ്റിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, വേറെ രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ അമ്മമറിയ അങ്ങനെ കരഞ്ഞു പറയണം, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ അഭിനയിച്ചിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങളത് മെയിൻ റോട്ടിൽ ചെന്ന് നിന്നിട്ട് വേണം ഞങ്ങൾക്ക് കാണാനായിട്ട്. അപ്പം അവിടെ ചെന്ന് നിന്നിട്ട് ഞങ്ങളിങ്ങനെ കാത്തു നിന്നിട്ട് തന്നെ കാണാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പെരുന്നാളിലൂടെ നമ്മുടെ ചെറുപ്പത്തിലത്തെ എല്ലാ ഓർമ്മകളും ഇങ്ങനെ വരും കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ പെരുന്നാളിന് ഓരോ വീടുകൾ തോറുമുള്ള എന്താ പറയുക, വീടുകൾ കയറിയിട്ടുള്ള ബാൻഡ് മേളങ്ങളും വഴിയിൽ മൂന്നും കൂടിയ വഴികളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഉള്ള ബാൻഡ് മേളങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്ക് ഈയൊരു പെരുന്നാൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മുടെ ചെറുപ്പകാലമൊക്കെ ഇങ്ങനെ ഓർമ്മ കിട്ടാം. അപ്പം തന്നെ റാസ പോയിട്ട് തിരിച്ചു വന്നു കേട്ടാ. അപ്പം തിരിച്ചു വരുന്ന അതാണ് കാണുന്നത്. ഇപ്പം ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ, പള്ളിയുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫോട്ടോഗ്രാഫർമാരുണ്ടാവില്ലേ സ്റ്റുഡിയോ എന്നുള്ള ആളുകൾ, അവർക്ക് നല്ല ഫ്രെയിമിൽ ഓരോന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരും കയറി നിൽക്കുന്നുണ്ടാവും കേട്ടോ ഇതിൻ്റെ മുകളിൽ, പള്ളിയുടെ മുകളിലൊക്കെ അവിടെ നിന്നിട്ടൊക്കെയാണ്. പിന്നെ ഹെലികാമുകൾ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കണവർ ഒക്കെ ഉണ്ട്, വീഡിയോ പിടിക്കണവർ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ നടന്നു വരിക, നല്ലൊരു പ്രാർത്ഥനാ ഗീതം ഉണ്ടാവും, അതേപോലെ തന്നെ അത് ബാൻഡിൽ വായിക്കുന്നുണ്ടാവും. അപ്പം അത് കേൾക്കാൻ നല്ല രസമാണ്. ഇത് അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോരുത്തർ വിശ്വാസികളിങ്ങനെ പുറകിൽ പുറകിലായിട്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് നടന്നു വരുന്നത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാട്ടാ. അപ്പോൾ ഇത് പള്ളിയിലെത്തിയിട്ട് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ഒരു ഇത് എന്ന് പറയുന്നത് ഈ പെരുന്നാളിന് വന്ന എല്ലാവർക്കും നേർച്ച ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വരി നിൽക്കണതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് എല്ലാവരും അത് വാങ്ങിയിട്ടാണ് പോകുള്ളൂട്ടാ പെരുന്നാളിന് വന്നിട്ട്. അപ്പോൾ ഞങ്ങളും അത് വരി നിന്നിട്ട് ഞങ്ങളും വാങ്ങി അത് കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. അതോട് കൂടിയിട്ട് പിന്നെ പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഭക്ഷണം വാങ്ങിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ മോള് എൻ്റെ മുഖത്തേക്ക് ക്യാമറ പിടിച്ചപ്പോൾ ഞാനത് ഇങ്ങനെ കവർ കാണിച്ചതാട്ട ഞാനും വാങ്ങി എന്നുള്ളതിൽ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പോയ വഴി കൂടെ എന്നെ താഴേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ പോകുമ്പോൾ കണ്ണാൻ ഒരു എന്താണ് കോണൈസ് മേടിക്കണം പറഞ്ഞു, അത് വാങ്ങി അവിടെ നിന്നിട്ട്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ വരുന്ന പോലെയല്ല കേട്ടോ റോട്ടിൽ, പിന്നെ വണ്ടികളിലെ തിരക്കായി നടക്കുന്ന ആൾക്കാരുമുണ്ട്, വണ്ടികൾ കുറേ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു
അസ്വസ്ഥമായിട്ടുള്ള നടത്താട്ട. അപ്പം ഞങ്ങൾ കുറച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാടത്ത് നിന്ന് മെയിൻ റോഡിലേക്കുള്ള റോട്ടിലേക്ക് കയറിയിട്ട എന്താ വെച്ചിട്ട് പൈസ എടുക്കാണ്ടായിരുന്നു. കണ്ണനും പിറ്റേ ദിവസം തൊട്ട് പോകേണ്ടതല്ല. അപ്പോൾ രാവിലെ ഞാൻ പോകുമ്പോൾ പൈസ എടുക്കാൻ നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അങ്ങാടി കൂടെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം കണ്ണൻ ഈ മാന്തിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുളിച്ച് വിളക്ക് വെച്ചു. അധികം നേരം വൈകിണ്ടായിരുന്നില്ല കേട്ടോ വിളക്ക് വയ്ക്കാൻ. അപ്പോൾ വന്നിട്ട് എല്ലാവരും കുളിച്ചു. അപ്പം പിന്നെ കുളിച്ച് വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സാധാരണ നമ്മൾ പോയാൽ വരാൻ ചിലപ്പോൾ 8 മണിയൊക്കെ പിടിക്കാറുണ്ട്. ഈ വേറെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി വിളക്ക് വയ്ക്കാന്നൊക്കെ അത്തിരി നേരം വൈകാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ നേരം വൈകി. പള്ളിയിൽ നിന്ന് ഇതിലെല്ലാം ഉണ്ടാവും മിഠായികളും എല്ലാം ഇതിൽ കിടക്കുന്നു. ഇനി ചോറ് ഉണ്ടാവും. ചോറ് ഞാൻ ഒരു വേറെ പ്ലേറ്റ് എടുത്തു കവറിന്ന് നോക്കുന്നത്. ചോറുണ്ട്, പപ്പടമൊക്കെ പൊട്ടിയിട്ടാണ്. എന്താണ് പള്ളിയിൽ നിന്ന് ഇറച്ചി ചോറ് ഉണ്ടാവും. അവിടെ ഇതിങ്ങനെ കഴിക്കും. അങ്ങനെ എല്ലാവരുടെയും കൂടി കിട്ടിയതാണ്. അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് അടിപൊളി ഒരു പെരുന്നാൾ കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നിർത്തുകയാണ് കേട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക. എല്ലാവരും അവരവരുടെ ജീവിതം അടിച്ചു പൊളിക്കുക കേട്ടാ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.